ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നയാസ് വീഡിയോ. ഇപ്പോൾ രണ്ട് മൂന്ന് വെയിലടിച്ചപ്പോൾ താനാളൂരുള്ള ഞങ്ങളെ വീട്ടിലേക്ക് കയറി വെള്ളമൊക്കെ വലിഞ്ഞ് നിറഞ്ഞാണ്ട് വിളിച്ചിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടിയും സാധനങ്ങളും ഒരു കൊലയൊക്കെ ആയിട്ട് പയങ്കൊലയിട്ടൊക്കെ പോവാണ്. റാഫിൻ്റെ ഓട്ടോയിലാണിട്ട് പോണത്. അപ്പം ഇനി ആദ്യത്തെ ഞാൻ ഇതിൻ്റെ ഇൻട്രോ ഞാൻ പഴയ വെള്ളം കയറിയ ഒരവസ്ഥയാണ് ഇട്ടത്. അപ്പോൾ ഇനി വെള്ളം കുറഞ്ഞിട്ടുള്ള അവസ്ഥയും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീട്ടിലെത്തട്ടെ. ഇപ്പം ഞങ്ങളെ വീട്ടിലേക്ക് പോണ ആ ഒരു റോഡാണിത് കേട്ടോ. റോഡ് ഞാൻ വരുന്ന സമയത്തൊക്കെ നല്ല വെള്ളമായിരുന്നു, വെള്ളത്തിൽ കൂടെ ഇരുന്ന് വന്നിരുന്നത്. ഇവിടൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇപ്പം ഞങ്ങളെ കാത്ത് റഫീക്ക് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, റഫീൻ്റെ ഓട്ടോ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി കണ്ടില്ല, ഉണങ്ങി തരിച്ച് അത്ര ഉള്ളൂ. രണ്ട് വെയിൽ അരിച്ചാൽ പിന്നെ വെള്ളമൊക്കെ എടുക്കാൻ പോകണമെന്ന് അറിയില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കലിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കി ഞാൻ കാണിച്ചു തരാം, ഞങ്ങളെ വയ്യും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നെ, ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചത്. നെല്ലാണ് ഈ പാടം മുഴുവനൊക്കെ നശിച്ച് അറിഞ്ഞ ഉണ്ടല്ലേ, അവിടെ വിട്ടുപോയിട്ട് പോകാൻ ചെയ്തു വെച്ചു വേണമെങ്കിൽ. വണ്ടി ഇറങ്ങിയിട്ട് തറവാട്ടിലേക്ക് പോകണ ആ വഴിയാണ് ഇവിടെ നിന്ന് അരക്ക് മൂടിയിരുന്നത്. എൻ്റെത് ഇവിടൊക്കെ ആയിരുന്നു ഞങ്ങൾ അരക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നത്, ഈ ഒരു താഴ്ന്ന ഭാഗത്തിട്ടാണ്. തറവാടാണ് ഇപ്പോൾ ഇത് വെള്ളം നിന്നിരുന്ന സ്ഥലം. ആ ഒരു പൈൻറ്റിൻ്റെ ഗ്രിൽസിൻ്റെ ഒപ്പമുള്ള ഒരു അടയാളത്തിലുള്ള അത്രക്കും വെള്ളം കയറിയാണ് തറവാട്ടിലിട്ടോ. ഒക്കെ വലിഞ്ഞ് ഉള്ളിലൊക്കെ ഉള്ളിൽക്കൊക്കെ വെള്ളം കയറിയൊക്കെ ഞാൻ വീട് കെട്ടിന്ന്. പിന്നെ ഇതാണ് എൻ്റെ പെര കണ്ട, തറൻ്റെ ഒപ്പമായിരുന്നു വെള്ളം. തറൻ്റെ മേലെ കയറിയിരുന്നു തിണ്ടുമ്മലിട്ടാ, അടുക്കള തിണ്ടിൻ്റെയും കൊലയത്തിണ്ടിൻ്റെയും ഒക്കെ മേലെ കയറിയിരുന്നു. പിന്നെ ഇത് ഇവിടൊക്കെ നിറയെ വെള്ളമായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ വെള്ളമായിരുന്നു. ഞങ്ങൾ ചാലൊക്കെയാണ് ഇപ്പോൾ ഇത് വെള്ളം വറ്റിയിട്ട് രണ്ട് ദിവസം കൊണ്ട് വെള്ളം വറ്റിയത്. എന്താ ഇതൊക്കെ നന്നാക്കിയെടുക്കണം, ഗ്രൗണ്ടാണത്. സാധനങ്ങളൊക്കെ പെറുക്കിച്ച് പിന്നെ അകൊക്കെ തുടച്ച് ഇപ്പം നേരം കുറേ ആയിട്ട്. അപ്പം ഞങ്ങൾ ചിക്കൻ കൊടുന്നിന്ന് അത് കറി വെക്കുകയാണ്. പിന്നെ ഇതവിടെ രണ്ട് മുടയിട്ട് ഇവിടെ ഊരി വെക്കുകയാണ്. രണ്ട് മുട പൊരിച്ച് കാണ്ട് ഊരി വെക്കുന്നത് അവിടെ. പിന്നെ ചോറ് ഞാൻ ഇപ്പോൾ തീമിട്ട് ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തിട്ട് വെച്ചാൽ ബാങ്ക് കൊടുത്ത് ഒക്കെ ശരിയാക്കാൻ. ഇതിൻ്റെ മേലെയാണ് എന്താ മേലെ ബെഡ്ഷീറ്റിൽ പുതപ്പിലൊക്കെ കെട്ടിക്കാണ്ടിട്ടത്, അതൊക്കെ ഇറക്കിയൊക്കെ ശരിയാക്കാനുണ്ട്. ഓ അതിനെ നടു ഒടിഞ്ഞ് കുറച്ചേരൊക്കെ കിടന്നിട്ട് ചോറുന്ന ചാച്ചിനി. ബേബി എന്താ തിന്നണേ? മുട. അപ്പൊ ഇനി ചോറ്റക്ക് വേണ്ട എന്താ? ഏ കുറച്ചേരൊക്കെ കിടന്നിട്ട് പോതിനൊക്കെ ചോറ് വേവുള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ഉണ്ട്, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും.